ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കുഞ്ഞിക്കഥ കേട്ടാലോ? ശരി, ഇന്നൊരു കംഗാരുവിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കഥയുടെ പേര് "നാം എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ". ശരി, ഒരു സുന്ദരിയായ കംഗാരു ഉണ്ടായിരുന്നു. കംഗാരുവിന് ഒരു കുഞ്ഞുമോളും ഉണ്ടായിരുന്നു. എപ്പോഴും കംഗാരു ഈ കുഞ്ഞുവാവനെ അവളുടെ ഫ്രണ്ടിലുള്ള ആ സഞ്ചിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും. നിങ്ങൾക്കറിയാലോ അല്ലേ, കംഗാരുവിൻ്റെ ഫ്രണ്ടിൽ ഒരു സഞ്ചി ഉണ്ടല്ലോ, അതിൻ്റെ ബോഡിയോട് ചേർന്ന്. ശരി, എപ്പോഴും കുഞ്ഞുമാവ് അവിടെ തന്നെ ഇരിക്കും. കംഗാരു നടക്കാൻ പോവും, ഭക്ഷണം അന്വേഷിച്ച് പോവും, പിന്നെ അവളുടേതായ കാര്യങ്ങളെല്ലാം ചെയ്യും. വാവയ്ക്ക് ഭക്ഷണം കൊടുക്കും. അങ്ങനെ നല്ല പോസിറ്റീവായി സന്തോഷത്തോടെ ഈ കുഞ്ഞിനെ നോക്കി കംഗാരു സുഖമായിട്ട് ജീവിച്ചു പോന്നു. പക്ഷെ കംഗാരുവിൻ്റെ കുഞ്ഞുമാവ പതുക്കെ പതുക്കെ വലുതാവാൻ തുടങ്ങി. വലുതാവുമ്പോൾ ആ കംഗാരുവിൻ്റെ കുഞ്ഞുവാവ പൂച്ചയുടെയും പട്ടിയുടെയും മാനിൻ്റെയും ഒക്കെ വേറെ കുഞ്ഞുങ്ങളെ കണ്ടു. അപ്പോൾ കംഗാരുവിൻ്റെ കുഞ്ഞു സഞ്ചിയിലിരുന്ന് ഈ കുഞ്ഞുവാവ താഴേക്ക് നോക്കുമ്പോൾ പട്ടിയുടെയും പൂച്ചയുടെയും മാനിൻ്റെയൊക്കെ കുഞ്ഞുവാവമാർക്ക് തീരെ വലിപ്പം കുറവാണ്, തീരെ പൊക്കമില്ല. അപ്പോൾ കംഗാരുവിൻ്റെ കുഞ്ഞുവാവ വിചാരിച്ചു, ഓ, അവരെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എത്ര പൊക്കമാണുള്ളത്, ഞാൻ ഇത്രയും ഹൈറ്റിലാണ്, ഞാൻ അവരെക്കാളും വലുതാണ്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവളെ ജീവിക്കാൻ തുടങ്ങി. കുറച്ചും കൂടെ വലുതായപ്പോൾ കംഗാരു അവളെ പതുക്കെ ആ സഞ്ചിയിൽ നിന്ന് ഇറക്കി താഴെ നിർത്തി. അപ്പോൾ കംഗാരുവിൻ്റെ കൊച്ചിന് മനസ്സിലായി, അയ്യോ, എനിക്ക് പെട്ടെന്ന് പൊക്കം കുറഞ്ഞു പോയല്ലോ. ഇത്രയും നാൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒത്തിരി പൊക്കമുണ്ട്, ഈ മറ്റു കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒത്തിരി വലുതാണ്. അവൾ കരയാൻ തുടങ്ങി. അവൾ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഇത്രയും നാൾ എനിക്ക് ഒത്തിരി പൊക്കം ഉണ്ടായിരുന്നു, ഞാൻ ഇവരെക്കാളെല്ലാം വലുതായിരുന്നു, പെട്ടെന്ന് എനിക്ക് പൊക്കം കുറഞ്ഞു, ഞാൻ ഇവരോടൊപ്പമായി, അതിനെന്താണ് കാര്യം? അമ്മ പറഞ്ഞു, മോളെ, ഇത്രയും നാൾ നീ എൻ്റെ സഞ്ചിക്കുള്ളിലായിരുന്നു, അതുകൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിരുന്നില്ല, നിനക്ക് അതുകൊണ്ടാണ് പൊക്കം കൂടുതൽ തോന്നിയിരുന്നത്, ഇവരെക്കാൾ വലുതാണെന്ന് തോന്നിയിരുന്നത്. ഇപ്പോൾ നീ തന്നെ നടക്കാൻ പഠിച്ചു, തന്നെ നിൽക്കാൻ പഠിച്ചു, നിൻ്റെ കാര്യങ്ങൾ ചെയ്തെടുക്കാനും നീ വലുതായി, അതുകൊണ്ട് അമ്മ നിന്നെ താഴെ നിർത്തി. അപ്പോൾ നിനക്ക് മനസ്സിലായി നീ മറ്റുള്ളവരുടെ അത്ര തന്നെയുള്ളൂ, അവരെ പോലെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഇനി നിനക്കും പറ്റും. ഒത്തിരി നേരം കരഞ്ഞിട്ട് അവൾക്ക് മനസ്സിലായി, അതെ, ഞാനിപ്പോൾ വലുതായി, ഇനി എൻ്റെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ എനിക്ക് പറ്റും. ഇത്രയും നാളും ഞാൻ അഹങ്കരിച്ചതെല്ലാം വെറുതെയാണ്, ഞാനും ഇവരെ പോലെ തന്നെയാണ്. അതേ പ്രിയമുള്ളവരെ, നമ്മളും ഇതുപോലെയാണ്. എപ്പോഴും ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോട് കൂടെ ആയിരിക്കുമ്പോൾ, നമുക്കും യാതൊരു ഉത്തരവാദിത്തങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും അനുഭവപ്പെടാറില്ല. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ദൈവം എപ്പോഴെങ്കിലും നമ്മളെ ഒന്ന് താഴെ വെച്ചാൽ നമ്മൾ വലുതായി, ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങളെ സ്വന്തമായി ചെയ്തെടുക്കാൻ പ്രാപ്തിയായി എന്ന് തോന്നുമ്പോൾ ദൈവം നമ്മളെ ഇടയ്ക്കൊന്ന് താഴെ വയ്ക്കും. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ ഈ അഹങ്കാരമൊന്നും ഒന്നുമല്ലെന്ന്. അതേ പ്രേമുള്ളവരെ, നമ്മളും മറ്റുള്ളവരെ പോലെ തന്നെയാണ്, നമ്മുടെ കാര്യങ്ങളെല്ലാം സ്വയം ചെയ്തെടുക്കാൻ ഹാർഡ് വർക്ക് ചെയ്യേണ്ടവരാണ്. അതെ, നമുക്ക് അഹങ്കരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? മരണമെന്ന സത്യം അത് എപ്പോഴും നമ്മളോട് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. എപ്പോഴും ഓർത്തിരിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്: മരണം, ന്യായവിധി, സ്വർഗം, നരകം. ഈ നിമിഷം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. അതെ, ഇനി എന്ത് എന്ന് നമുക്കറിയില്ല. എല്ലാം വെടിഞ്ഞ് എല്ലാവരെയും ഒരുപോലെ കണ്ട് "ഐ ആം ഓക്കെ, യു ആർ ഓക്കെ" എന്ന് പറഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ. എനിക്കും നിങ്ങൾക്കും സന്തോഷത്തോടെ ജീവിക്കാൻ തമ്പുരാൻ അതിന് അവസരം തരട്ടെ. അപ്പോൾ ഇനി അടുത്ത കഥയുമായിട്ട് പിന്നെ കാണാം. ബൈ ബൈ.